അറിവിൻ്റെ അങ്ങാടിയിൽ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരിയാന സംസ്ഥാനത്തെക്കുറിച്ചാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക ഇന്ത്യയുടെ പാൽത്തൊട്ടി ഇന്ത്യയുടെ ഡെൻമാർക്ക് ദൈവത്തിൻ്റെ വാസസ്ഥലം മഹാഭാരത കാലഘട്ടത്തിൽ ബഹുധാന്യക ആര്യാന എന്നിങ്ങനെ അറിയപ്പെട്ട സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി ഇന്ത്യയുടെ ഡെൻമാർക്ക് ദൈവത്തിന്റെ വാസസ്ഥലം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന മഹാഭാരത കാലഘട്ടത്തിൽ ബഹുധാന്യക എന്നും ആര്യാന എന്നും അറിയപ്പെട്ട സംസ്ഥാനം ഹരിയാന വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനം പട്ടികവർഗക്കാർ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കുരുക്ഷേത്ര യുദ്ധം നടന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ആയുഷ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനം പട്ടികവർഗക്കാർ കുറഞ്ഞ സംസ്ഥാനം കുരുക്ഷേത്ര യുദ്ധം നടന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ആയുഷ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന വാറ്റ് അഥവാ വാല്യൂ ടാക്സ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന വാറ്റ് നടപ്പിലാക്കിയ വർഷം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം മൊബൈൽ കോടതി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്നിവ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗ്രാമങ്ങൾ പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനം വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയിൽ വാറ്റ് നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി മൂന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം മൊബൈൽ കോടതി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്നിവ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗ്രാമങ്ങൾ പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനവും ഹരിയാനയാണ് മുഴുവൻ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ട്രാക്ടർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഹരിയാന മുഴുവൻ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഉത്തരേന്ത്യയിലാദ്യമായി വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ട്രാക്ടർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഗോവധം നിരോധിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനം ഹരിയാന വിനോദസഞ്ചാരം പരിപോഷിപ്പിക്കുന്നതിന് ഫാം ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഭാരതമെന്ന പേര് ലഭിക്കാൻ കാരണമായ ഭരതരാജവംശത്തിന്റെ ആസ്ഥാനം നിലനിന്നിരുന്ന സംസ്ഥാനം ട്രാക്ടർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഹരിയാന ഗോവധം നിരോധിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനം വിനോദസഞ്ചാരം പരിപോഷിപ്പിക്കുന്നതിന് ഫാം ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഭാരതമെന്ന പേര് ലഭിക്കുന്നതിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന ആസ്ഥാനം നിലനിന്നിരുന്ന സംസ്ഥാനം സ്ത്രീ പുരുഷാനുപാദം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയുടെ സ്ത്രീ പുരുഷാനുപാതം എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഈസ്റ്റു ആയിരം ഗ്രാമീണ സമ്പന്നർ കൂടുതലുള്ള സംസ്ഥാനമാണ് ഹരിയാന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴിലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായവർക്കും അവരുടെ പങ്കാളികൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ വരെ വാർഷിക ചികിത്സ സഹായ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയുടെ സ്ത്രീ പുരുഷാനുപാതം എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഇസ്റ്റു ആയിരം ഗ്രാമീണ സമ്പന്നർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴിലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായവർക്കും അവരുടെ പങ്കാളികൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ വരെ വാർഷിക ചികിത്സാ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന പഞ്ചാബിൽ നിന്നാണ് ഹരിയാന സംസ്ഥാനം രൂപം കൊണ്ടത് പഞ്ചാബ് സംസ്ഥാന പുനർനിർണയ കമ്മിറ്റി അധ്യക്ഷൻ ഹുക്കും സിംഗ് സർദാർ ഹുക്കും സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ ഹരിയാന സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് പഞ്ചാബിൽ നിന്നാണ് ഹരിയാന സംസ്ഥാനം രൂപം കൊണ്ടത് പഞ്ചാബ് സംസ്ഥാന പുനർനിർണയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ ഹുക്കും സിംഗ് സർദാർ ഹുക്കും സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ ഹരിയാന സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് ഹരിയാനയുടെ ആദ്യ മുഖ്യമന്ത്രി പണ്ഡിറ്റ് ഭഗത് ദയാൽ ശർമ്മ ഹരിയാന മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയായ വ്യക്തി ദേവി ലാൽ ഹരിയാനയുടെ നിലവിലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ നിലവിലെ ഗവർണർ സത്യദേവ് നരയൺ ആര്യ ഹരിയാനയുടെ ആദ്യ മുഖ്യമന്ത്രി പണ്ഡിറ്റ് ഭഗത് ദയാൽ ശർമ്മ ഹരിയാന മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയായ വ്യക്തി ദേവിലാൽ ഹരിയാനയുടെ നിലവിലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ നിലവിലെ ഗവർണർ സത്യദേവ് നാരായൺ ആര്യ ചണ്ഡിഗഡ് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിന്റെയും തലസ്ഥാനമായ നഗരമാണ് ചണ്ഡീഗഡ് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെയും ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ചണ്ഡിഗഡിൽ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരമാണ് ചണ്ഡിഗഡ് ചണ്ഡിഗഡ് നഗരത്തിന്റെ ശില്പി കർബൂസിയർ ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡിഗഡിൽ കപിൽ ദേവിന്റെ ജന്മദേശം ചണ്ഡിഗഡ് ഹരിയാന ഹരിക്കൈൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിന്റെയും തലസ്ഥാനവും ഹൈക്കോടതിയും ചണ്ഡിഗഡാണ് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ലേഖർ ബൂസിയർ ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡനും സക്കീർ ഹുസൈൻ റോസ് ഗാർഡനും സ്ഥിതി ചെയ്യുന്നത് ചണ്ഡിഗഡിൽ കപിൽദേവിന്റെ ജന്മദേശമാണ് ചണ്ഡീഗഡ് ഹരിയാന ഹരിക്കൈൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ് പാനിപ്പത്ത് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോസിറ്റി സിറ്റി എന്നിങ്ങനെ അറിയപ്പെടുന്നത് പാനിപ്പത്ത് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി നഗരം പാനിപ്പത്ത് മഹാഭാരത കാലഘട്ടത്തിൽ പാൻപ്രസ്ത പ്രസ്ഥ എന്നറിയപ്പെട്ടത് പാനിപ്പത്ത് പാനിപ്പത്ത് യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ് പാനിപ്പത്ത് തെക്കേഷ്യയിലെ രണ്ടാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് പാനിപ്പത്ത് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നിങ്ങനെ അറിയപ്പെടുന്ന നഗരം പാനിപ്പത്ത് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി നഗരം മഹാഭാരത കാലഘട്ടത്തിൽ പാൻ പ്രസ്ഥ എന്നറിയപ്പെട്ടു പാനിപ്പത്ത് യുദ്ധങ്ങൾ നടന്ന സ്ഥലം തെക്കേഷ്യയിലെ രണ്ടാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് പാനിപ്പത്ത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഒന്നാം യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പതി യുദ്ധം ഒന്നാം പാനിപ്പതി യുദ്ധത്തിൽ വിജയിച്ചത് ബാബർ ലോധി വംശത്തിന്റെ പതനത്തിനും മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടതുമായ യുദ്ധമാണ് ഒന്നാം പാനിപ്പത്തിയുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം യുദ്ധം ഒന്നാം യുദ്ധത്തിൽ വിജയിച്ചത് ബാബർ ലോധി വംശത്തിന്റെ പാതനത്തിന് കാരണമായ യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധവും ഒന്നാം യുദ്ധമാണ് രണ്ടാം യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അക്ബറും ഹേമുവും തമ്മിലായിരുന്നു രണ്ടാം യുദ്ധം വിജയിച്ചത് അക്ബർ ഹേമുവിന്റെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാനിപ്പത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ അക്ബറും ഹേമുവും തമ്മിലായിരുന്നു രണ്ടാം യുദ്ധം രണ്ടാം യുദ്ധത്തിൽ വിജയിച്ചത് അക്ബർ ഹെമോവിന്റെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാനിപ്പത്ത് മൂന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സൈന്യവും മറാത്ത സൈന്യവും തമ്മിലായിരുന്നു മൂന്നാം പാനിപ്പത്ത് യുദ്ധം മൂന്നാം പാനിപ്പതി യുദ്ധത്തിൽ വിജയിച്ചത് അഫ്ഗാൻ സൈന്യം മറാത്ത സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധമാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സൈന്യവും മറാത്ത സൈന്യവും തമ്മിലായിരുന്നു മൂന്നാം പാനിപ്പത് യുദ്ധം മൂന്നാം പാനിപ്പതി യുദ്ധത്തിൽ വിജയിച്ചത് അഫ്ഗാൻ സൈന്യം മറാത്ത സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധമാണ് മൂന്നാം പാനിപത് യുദ്ധം കർണാൽ മഹാഭാരത കഥയിലെ സൂര്യപുത്രനായ കർണന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കർണാൽ ബസുമതി അരിയുടെ ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയുടെ ജന്മദേശമാണ് കർണാൽ പേർഷ്യൻ രാജാവായ നാദിർ ഷാ മുഗൾ രാജാവായ മുഹമ്മദ് ഷായെ തോൽപ്പിച്ച സ്ഥലം കർണാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ സോയിൽ ആൻഡ് സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറേറ്റ് ഓഫ് വീറ്റ് റിസർച്ച് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കർണാലിൽ മഹാഭാരതകഥയിലെ സൂര്യപുത്രനായ കർണന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കർണാൽ ബസുമതി അരിയുടെ ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം ബഹിരാകാശയാത്രികയായ ആദ്യ ഇന്ത്യൻ വംശിജ കൽപന ചൗളയുടെ ജന്മദേശം പേർഷ്യൻ രാജാവായ നാദിർ ഷാ മുഗൾ രാജാവായ മുഹമ്മദ് ഷായ് തോൽപ്പിച്ച സ്ഥലമാണ് കർണാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ സോയിൽ ആൻഡ് സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറേറ്റ് ഓഫ് വീറ്റ് റിസർച്ച് നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക്സ് റിസോഴ്സസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കർണാലിൽ ഫരീദാബാദ് ആയിരത്തി അറുനൂറ്റിയേഴിൽ ജഹാംഗീറിന്റെ ഖജാഞ്ചിയായ ഷെയ്ഖ് ഫരീദ് സ്ഥാപിച്ച നഗരമാണ് ഫരീദാബാദ് ബദ്ഗൽ തടാകം രാജ നഹർസിംഗ് മഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഫരീദാബാദ് ആയിരത്തി അറുനൂറ്റിയേഴിൽ ജഹാംഗീറിന്റെ ഖജാഞ്ചിയായ ഷെയ്ഖ് ഫരീദ് സ്ഥാപിച്ച നഗരമാണ് ഫരീദാബാദ് ബദ്കൽ തടാകവും രാജാനഹർ സിംഗ് മഹലും സ്ഥിതി ചെയ്യുന്നത് ഫരീദാബാദിൽ ഗുരുഗ്രാം ഇന്ത്യയിലെ ആദ്യ വാട്ടർ പാർക്ക് ഗുരുഗ്രാം ഗ്രീൻപീസിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരമാണ് ഗുരുഗ്രാം താവൂ ദേവി ലാൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഡി എൻ എ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ഗുരുഗ്രാം മാരുതിക്കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ കോർപ്പിന്റെ ആസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫ് ലിമിറ്റഡിന്റെ ആസ്ഥാനവും ഗുരുഗ്രാം ഇന്ത്യയിലെ ആദ്യ വാട്ടർ പാർക്ക് ഗുരുഗ്രാം ഗ്രീൻ ബീസിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം താവൂ ദേവി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഡി എൻ എ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന നഗരം മാരുതി കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോർപ്പിന്റെ ആസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫ് ലിമിറ്റഡിന്റെ ആസ്ഥാനവും ഗുരുഗ്രാമിലാണ് സോനിപ്പേട്ട് സൈക്കിൾ വ്യവസായത്തിന് പ്രസിദ്ധമായ ഹരിയാനയിലെ സ്ഥലമാണ് സോനിപ്പേട്ട് സൂരജ് ഏഷ്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയാണ് സൂരജ് കുണ്ട് കരകൗശലമേള ഫെബ്രുവരി മാസത്തിലാണ് സൂരജ്കുണ്ട് കരകൗശല മേള നടക്കുന്നത് അംബാല ശാസ്ത്രീയ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം അംബാല ഹരിയാനയിലെ സിഖ് തീർത്ഥാടന കേന്ദ്രമാണ് അംബാല ഹിസാർ ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹിസാർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫലോസ് സ്ഥിതി ചെയ്യുന്നത് ഹിസാർ സ്വന്തമായി വെബ്സൈറ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വില്ലേജ് ഹൻസ് ദേഹർ വില്ലേജ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യ തറൈൻ യുദ്ധങ്ങൾ നടന്ന സ്ഥലം താനീശ്വർ ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡിഗഡ് ഹരിയാനയിലെ പ്രധാന പക്ഷിസങ്കേതം സുൽത്താൻപൂർ പക്ഷിസങ്കേതം പ്രധാന ഉദ്യാനം യദുവിന്ദ്ര ഉദ്യാനം അല്ലെങ്കിൽ പിൻജോർ ഉദ്യാനം ഹരിയാനയിലെ പ്രധാന കൃഷികൾ നെല്ല് ഗോതമ്പ് കരിമ്പ് ചോളം ഹരിയാനയിലെ പ്രധാന നദി ഖഗ്ഗർ ഹരിയാനയിലെ ആകെ ജില്ലകൾ ഇരുപത്തിരണ്ട് പ്രധാന ഭാഷകൾ പഞ്ചാബി ഹിന്ദി ഹരിയാനയുടെ ഔദ്യോഗിക മൃഗം ബ്ലാക്ക് ബർഗ് ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രാങ്കോളിൻ ഔദ്യോഗിക പുഷ്പം താമര ഔദ്യോഗിക വൃക്ഷം അരയാൽ ഹരിയാനയിലെ പ്രധാന ആഘോഷങ്ങൾ ലോഹിരി ബൈശാഖി പ്രധാന നൃത്തരൂപം സ്വാങ് ഹരിയാനയിലെ പ്രധാന ദേശീയോദ്യാനം കലേശ്വർ ദേശീയോദ്യാനം വന്യജീവി സങ്കേതം സരസ്വതി വന്യജീവി സങ്കേതം ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് പ്രധാന പക്ഷിസങ്കേതം സുൽത്താൻപൂർ പക്ഷിസങ്കേതം പ്രധാന ഉദ്യാനം യദുവിന്ദ്ര ഉദ്യാനം അല്ലെങ്കിൽ പിൻജോർ ഉദ്യാനം പ്രധാന കൃഷികൾ നെല്ല് ഗോതമ്പ് കരിമ്പ് ചോളം ഹരിയാനയിലെ പ്രധാന നദി ഖഗർ ആകെ ജില്ലകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഹരിയാനയിലെ പ്രധാന ഭാഷകൾ പഞ്ചാബി ഹിന്ദി ഔദ്യോഗിക മൃഗം ബ്ലാക്ക് ബഗ് ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രാങ്കോളിൻ ഔദ്യോഗിക പുഷ്പം താമര ഔദ്യോഗിക വൃക്ഷം അരയാൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക